ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ക്ലിപ്പർ ബട്ടർഫ്ലൈസിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ്. ഈ ചിത്രശലഭം നമ്മുടെ പറമ്പിൽ വന്നപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും എല്ലാവരും മറ്റേ ചടങ്ങുകളൊക്കെ അങ്ങോട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ലാസ്റ്റ് ലൈക്ക് അടിക്കാമെന്ന് വിചാരിച്ചിരിക്കേണ്ട, ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് വിട്ടോളൂ. പിന്നെ അവസാനം നിങ്ങൾ മറന്നു പോകും, അതാണ് കമൻറ്റ് ചെയ്യുക. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനൊന്നും ഒരു മടിയും കാണിക്കരുത്. എന്ത് അഭിപ്രായം ഉണ്ടെച്ചാലും തുറന്ന് പറയണം. അങ്ങനെയൊക്കെ ഉണ്ടെച്ചാലേ നമുക്ക് നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. നമ്മൾ ഈ ക്ലിപ്പർ ബട്ടർഫ്ലൈസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ചിത്രശലഭങ്ങൾ നമ്മുടെ പശ്ചിമഘട്ടം, ബംഗ്ലാദേശ്, ആസാം, കംബോഡിയ, മ്യാൻമാർ, ലാവോസ്, ശ്രീലങ്ക, അതുപോലെ തന്നെ തെക്ക് കിഴക്കൻ ഏഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളുടെയൊക്കെ വനപ്രദേശങ്ങളിലും പിന്നെ വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലുമാണ് കാണപ്പെടുന്നത്. പിന്നെ നിൻഫാലിഡോ കുടുംബത്തിലാണ് ഇവർ പെടുന്നത്. അതിവേഗം പറക്കുന്ന ഒരു ചിത്രശലഭമാണ് ഈ ക്ലിപ്പേഴ്സ്. നല്ല ഉയരമുള്ള സ്ഥലങ്ങളിലൊക്കെ വേഗതയോടെ പറക്കാൻ ഇവയ്ക്ക് കഴിയും. സാധാരണ കാടുകളിൽ വസിക്കാനാണ് ഈ ക്ലിപ്പേഴ്സിന് ഇഷ്ടം. പിന്നെ പറക്കാത്ത അവസരങ്ങളിൽ ഇവർ വിശ്രമിക്കുക നല്ല ഹൈറ്റുള്ള മരങ്ങളിലാവും. അതുകൊണ്ടൊക്കെ തന്നെ ഇവയെ സാധാരണ കണ്ടുകിട്ടുക ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് തന്നെ ഒരു പ്രതീക്ഷിക്കാത്ത നേരത്താണ് കേട്ടോ കിട്ടിയത്. ഈ ക്ലിപ്പേഴ്സിൻ്റെ ചിറകളവ് ഏകദേശം 105 മുതൽ 125 മില്ലിമീറ്ററാണ്. മുൻചിറകുകളുടെ ഉപരിഭാഗത്ത് പച്ച കലർന്ന മഞ്ഞ നിറമാണ്. അതുപോലെ തന്നെ വെള്ള നിറത്തിലും പല വലുപ്പത്തിലുമുള്ള പല ആകൃതിയിലുമുള്ള അനേകം പൊട്ടുകളും ഇവരുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ കഴിയും. പിൻചിറകിൻ്റെ ഉപരിഭാഗം മഞ്ഞയും പച്ചയും കലർന്ന നിറത്തിൽ കുറച്ച് കറുത്ത അടയാളങ്ങളും കാണാൻ കഴിയും. പിൻഭാഗത്തെ ചിറകരികിൽ കറുത്ത പ്രതലത്തിൽ നേരിയ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മഞ്ഞ അടയാളങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. ശരീരത്തിൽ കറുപ്പ് നിറമാകും ഉണ്ടാവുക. പിന്നെ അതിൽ കുറുകെ മഞ്ഞ നിറത്തിലുള്ള വരകളും കാണാം. ഇവരുടെ മുൻ പിൻ ചിറകുകളുടെ അടിഭാഗം ഇരുണ്ട നിറമാണ്. അതിൽ ഉപരിഭാഗത്തെ അടയാളങ്ങൾ അവ്യക്തമായിട്ടാണ് കാണാൻ കഴിയുക. ആൺപെൺ ശലഭങ്ങൾക്ക് അങ്ങനെ നിറവ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പിന്നെ കാനനങ്ങളിൽ കാണപ്പെടുന്ന മുരുക്ക്, കട്ടക്കാത്തി, ചിറ്റാമൃത് തുടങ്ങിയ സസ്യങ്ങളിലൊക്കെയാവും ഇവർ മുട്ടയിടുന്നത്. മുട്ടയിടുമ്പോൾ വെള്ള നിറമാവും ഉണ്ടാവുക. 2 ദിവസം കഴിയുമ്പോൾ ഇളം തവിട്ട് നിറമാവും. അത് വിരിയാറാകുമ്പോൾ കടും തവിട്ട് നിറത്തിലും ആയിരിക്കും. പിന്നെ ഇവരുടെ ലാവകൾക്ക് തവിട്ട് നിറമാവും ഉണ്ടാവുക എങ്കിലും ഓരോ പടം പൊഴിക്കലിനും നിറത്തിൽ വ്യത്യാസമുണ്ടാകും. ലാവയുടെ ശരീരത്തിൽ കറുപ്പും വെളുപ്പും നിറത്തിലുള്ള ശാഖകളോട് കൂടിയ ധാരാളം മുള്ളുകൾ ഉണ്ടായിരിക്കും. തലയ്ക്ക് സമീപമുള്ള മുള്ളുകൾ ഏറ്റവും വലുതായിരിക്കും. കറുത്ത നിറത്തിലുള്ള വലിയ മുള്ളുകളുടെ മുന വെള്ള നിറമായിരിക്കും. പാദങ്ങളുടെ സമീപത്തുള്ള ചെറിയ മുള്ളുകൾ വെള്ള നിറത്തിലും ആയിരിക്കും. വർഷം മുഴുവൻ ക്ലിപ്പേഴ്സിനെ കാണാമെങ്കിലും സാധാരണ കണ്ടുവരുന്നത് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി മാസങ്ങളിലാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ തീരാറായി. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ രാത്രി 7 മണിക്ക് വീഡിയോ ഇടുന്നതായിരിക്കും. മാക്സിമം അപ്പം തന്നെ കാണാൻ ശ്രമിക്കുക. എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശരി, എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.